മിസ്റ്റർ ജെ ബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ത്രീ വേ ബോക്സ് ആണ്. അതായത് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഒരു ത്രീ വേ ബോക്സ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഇത് നമ്മുടെ ഒരു ത്രീ വേ ബോക്സ് ആണ്. ഇത് നമ്മൾ ഡയറക്റ്റ്ലി ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്, പണിയിപ്പിച്ചതല്ല. ഈ ഒരു ബോക്സിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 550 രൂപയാണ്. മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് MDF അല്ല, ഒരു പൾപ്പ് വുഡ് പോലത്തെ എന്തോ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ ഒരു ബോക്സ് പണിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും പ്രൈസ് വളരെ കുറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നെറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് വീട്ടിലേക്ക് ഒരുപാട് ലാഗ് അടുപ്പിക്കേണ്ട. അപ്പോൾ നമുക്കിവിടെ 10 ഇഞ്ച്, 5 ഇഞ്ച്, 3 ഇഞ്ച് ട്യൂട്ടർ എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് ഒരു ത്രീ വേ സെറ്റപ്പ് വരുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ബോൾട്ടൺ, പഴയ ബോൾട്ടൺ അല്ല, ഇപ്പം നിലവിൽ ബോൾട്ടൺ എന്ന ബ്രാൻഡിൽ ഇറങ്ങുന്ന വൂഫറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 10 ഇഞ്ചിൻ്റെ റിവ്യൂ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ബോൾട്ടൺ തന്നെ 5 ഇഞ്ച് മിഡ് റേഞ്ച് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ട്യൂട്ടർ എന്ന് പറയുന്നത് അവാർഡിൻ്റെ AD106 എന്ന് പറയുന്ന ഒരു ട്യൂട്ടറാണ്, പീസാണ് യൂസ് ചെയ്യുന്നത്. സെയിം സെറ്റപ്പ് തന്നെയാണ് നമ്മൾ മറ്റേ ബോക്സിലും ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഒരു മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ ആഡ് ചെയ്യാം. ഈ ഒരു ബോക്സിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് വേണമെങ്കിൽ അല്ലാണ്ട് പണിയിപ്പിക്കാം. അപ്പം ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയത്. ഷോപ്പിൻ്റെ പേര് കൊട്ടാരക്കരയിലുള്ള കുരമ്പേലിൽ ഇലക്ട്രോണിക്സ് ആണ് നമ്മൾ ഈ ഒരു ബോക്സ് വാങ്ങിയത്. ഇപ്പോൾ ഒരു സ്റ്റോക്ക് ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും നല്ലൊരു അത്യാവശ്യം ക്വാളിറ്റിയുള്ള, അത്യാവശ്യം സ്പേസൊക്കെ ഉള്ളത്, ബാക്കിലേക്ക് അത്യാവശ്യം ഒരു വീതിയൊക്കെ ഉണ്ട്, അത്യാവശ്യം ഇടിയും കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പം ഇതിനകത്ത് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോം ഷീറ്റ് നമ്മൾ വാങ്ങിച്ച് ഈ ഒരു അക്വസ്റ്റിക് ഫോം ഷീറ്റ് നമുക്ക് ഇതിനകത്തേക്ക് ഒട്ടിക്കണം, ആ ഒരു മുഴക്കം കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എയർ ഹോൾ ഇല്ല, എയർ ഹോൾ നമുക്ക് കട്ട് ചെയ്യണം. എയർ ഹോളോട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഫോം ബോർഡ് ഒട്ടിച്ചിട്ട് ജസ്റ്റ് വാക്വം ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് വൂഫറെല്ലാം ഫിറ്റ് ചെയ്യും. നമ്മൾ ക്രോസ് ഓവർ നെറ്റർ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഇത് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അധികം പ്രൈസി ആയിട്ടുള്ള പ്രോഡക്റ്റല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ വൂഫർ ആയാലും തന്നെ നമ്മൾ ആദ്യം വെക്കായിരുന്നു സിപ്പിൻ്റെ 5 ഇഞ്ച് മിഡ് റേഞ്ച് ആണ്. അത് മാറ്റി നമ്മൾ ബോൾട്ടൻ്റെ 5 ഇഞ്ച് മിഡ് റേഞ്ച് ആക്കി, കാരണം ഇതിന് 300 രൂപയുള്ളൂ. സിപ്പിൻ്റെ ആകുമ്പോൾ നമുക്ക് ഒരെണ്ണം 700-750 രൂപ വരും. നമ്മളിത് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ചെയ്യാമെന്ന് വിചാരിച്ചതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കും ഈ ഒരു മിഡ് റേഞ്ചിന് ഈ ഒരു സ്പീക്കറിന് ആവശ്യമുള്ളൂ അത്യാവശ്യം, കാരണം നമ്മളിത് നെറ്റ് വെക്കുന്ന ഒരു ബോക്സ് ആയതുകൊണ്ട് ഇത് പുറത്ത് കാണുന്നില്ല. അപ്പം സിപ്പിൻ്റെ ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന നമ്മൾ നെറ്റ്വർക്ക് ബോർഡ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ബോർഡ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഉപയോഗിക്കുന്ന വയർ അത്യാവശ്യം ഗേജുള്ള വയറാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രൂ ഇതൊക്കെയാണ്, ഈ ടൈപ്പ് സ്ക്രൂ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം എന്തായാലും നമുക്കിനി ആദ്യമേ നമുക്കിതിൻ്റെ ഹോൾ ഡ്രില്ല് ചെയ്യാം. നമ്മൾ ഈ ഒരു ഭാഗത്തേക്കാണ് എയർ ഹോൾ ഡ്രില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തോ, ഈ ഒരു ഭാഗത്ത് ഇടാൻ ഉദ്ദേശിച്ച പക്ഷേ സ്പേസ് കുറവായിരിക്കും, അതുകൊണ്ടാണ് ഹോൾ ഡ്രില്ല് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കും. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒട്ടിക്കാം. അപ്പം വീഡിയോ ഒരുപാട് ലെങ്തി ആയിരിക്കും, വേണ്ടി നമുക്ക് കുറേ സ്കിപ്പ് ചെയ്യാം. ജസ്റ്റ് കട്ട് ചെയ്തിട്ടെല്ലാം നമുക്ക് ഒട്ടിക്കുന്ന ഒരു ഭാഗത്തേക്ക് വരാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫോം ഷീറ്റ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്തതിനകത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഏകദേശം അളവിന് കട്ട് ചെയ്യുമ്പോൾ ഇതിന് അകത്തേക്ക് വെച്ചിട്ടാണ് നമ്മൾ അതിനനുസരിച്ചുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ചെയ്യുന്നതിനുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മുഴക്കോ അനാവശ്യമായിട്ടുള്ള റിവർബറേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ബോക്സിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. മാക്സിമം നമ്മളൊരു ബോക്സ് ചെയ്യുമ്പം സബിൻ്റെ ആയാലും അല്ലെങ്കിൽ ത്രീ വേ ആയാലും ടു വേ ആയാലും ചെയ്യുമ്പോൾ ഈ ഒരു അക്കസ്റ്റിക്സ് കൂടി ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നെറ്റ്വർക്ക് ബോർഡ് കൂടി വെക്കാനുണ്ട്. നെറ്റ്വർക്ക് ബോർഡിൻ്റെ ഒരു സ്പേസ് ഇവിടെ ഭാഗത്തേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ നെറ്റ്വർക്ക് ബോർഡ് കൂടി വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ ആ ഒരു പീസിൽ മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവിടെ മാത്രം ചെയ്തിട്ട് ബാക്കി വയറിങ് കാര്യങ്ങളും ചെയ്യാം. എന്നിട്ട് ഇത് ഒട്ടിക്കാനുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് വെച്ച് നോക്കിയിട്ടേ ഉള്ളൂ, നമുക്ക് ഒട്ടിക്കാനുണ്ട്. ഇതെല്ലാം ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ, ഒട്ടിച്ച് വെക്കണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ വയറിങ് കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ നെറ്റ്വർക്ക് ബോർഡ് എന്ന് പറയുന്നത്, ത്രീ വേ നെറ്റ്വർക്ക് ബോർഡാണ്. ഇതിപ്പോൾ നമ്മൾ വലിയ വിലയൊന്നുമില്ല, ഒരു 100-150 രൂപയാകത്തുള്ളൂ. 120 രൂപയാണ് ഈ ഒരു നെറ്റ്വർക്ക് ബോർഡിൻ്റെ പ്രൈസ്. നമ്മൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഒരു ബോക്സ് ചെയ്യുന്നത് പറഞ്ഞത്, അതുകൊണ്ടാണ് നമ്മൾ സിപ്പിൻ്റെ ഒന്നും നെറ്റ്വർക്ക് ബോർഡ് വെക്കാഞ്ഞത്. ഇത് മതി, ഇതിൻ്റെ ഒരു ആവശ്യമുള്ള ഈ ഒരു ബോക്സിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ പെർഫോമൻസ് കിട്ടും. അത്ര കറക്റ്റ് അല്ലെങ്കിൽ പോലും അത്യാവശ്യം നമ്മുടെ കാര്യം നടക്കും. പിന്നെ നമ്മളിത് വെക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുകളിലേക്ക് മാറ്റി വെക്കും, കാരണം ഈ വൂഫറിൻ്റെ ഡയറക്റ്റ് എയർ ഫ്ലോ ചെല്ലുന്നിടത്തേക്ക് വെക്കാതെ കുറച്ച് മുകളിലേക്ക് മാറ്റിയിരിക്കും നമ്മൾ ഈ ഒരു നെറ്റ്വർക്ക് ബോർഡ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യും. ആദ്യം ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കും, എന്നിട്ട് അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ അക്വസ്റ്റിക്സ് എല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വൂഫറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വയറിങ് അകത്ത് ചെയ്യാവുള്ളൂ. നമ്മൾ ക്രോസ് ഓവർ നെറ്റ്വർക്ക് ഫിറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് വയറിങ് എല്ലാം ചെയ്യും. അതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്ത് പറയുന്നൊരു കാര്യമാണ്. വയറിങ് ഒക്കെ വളരെ സിമ്പിളാണ്, പക്ഷെ നമ്മൾ കുറച്ച് വൃത്തിയായിട്ടായിരിക്കും ചെയ്യുന്നത്. വയറിങ്ങിനകത്ത് കിടന്ന് ഈ എയറിൻ്റെ ഒരു പ്രഷർ കാരണം മുമ്പിലുണ്ടായി നോയ്സ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആ രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. എന്തായാലും അതൊന്നും നമുക്ക് സ്പീഡാക്കി
ചെയ്യാം. വയറെല്ലാം മുറിച്ചിട്ടുണ്ട്. നമ്മൾ ബോക്സ് ചെയ്യുന്ന സമയത്ത് നെറ്റ്വർക്കിൽ നിന്ന് നമ്മുടെ സ്പീക്കറിലേക്ക് എത്രത്തോളം ദൂരമുണ്ടോ അതിൽ നിന്നൊരു ഇത്ര നീളം കൂടി നമ്മൾ എക്സ്ട്രാ ഇടണം. കാരണം നമ്മളിപ്പോൾ ഒരു ഭാവിയിലൊരു റിപ്പയറിങ് അല്ലെങ്കിൽ സ്പീക്കർ റീപ്ലേസ്മെൻ്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് വെളിയിലേക്ക് എടുക്കാൻ വേണ്ടിയാണ് ഇച്ചിരി കൂടി നീളത്തിൽ നമ്മൾ ഇടുക. എന്നാൽ ലാസ്റ്റെല്ലാം കൂടി ടൈ ചെയ്ത് നമുക്ക് വെക്കാം. അപ്പോൾ എന്നാലും ആ രീതിയിൽ നമ്മൾ സ്പീക്കർ ട്യൂട്ടർ വൂഫർ ഇതിനുള്ളെല്ലാം വയർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ വയറും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് സോൾഡ് ഡൈനേഷൻ ഡയറക്റ്റ്ലി നമുക്ക് ഫിറ്റ് ചെയ്ത് വെക്കാം. പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വൂഫറും സ്പീക്കറും എല്ലാം ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു കോമ്പിനേഷൻ കറക്റ്റ് ആണോ നമ്മൾ വെളിയിൽ വെച്ച് ചെക്ക് ചെയ്ത് നോക്കണം. വയറൊക്കെ സോൾഡർ ചെയ്ത് കൊണ്ടുമ്പോൾ വെളിയിൽ വെച്ചിട്ട് നമ്മൾ ഈ ക്രോസ് ഓവറും എല്ലാം എടുത്തിട്ട് എല്ലാം വർക്കിംഗ് ആണോ എന്ന് വെളിയിൽ വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഫിറ്റ് ചെയ്യുക. കാരണം നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇളക്കുന്നത് കുറച്ച് ടൈം എടുക്കുന്നവരുടെയും ബുദ്ധിമുട്ടുള്ളവരുടെ ആയിരിക്കും. അപ്പം നമ്മൾ ഈ ഒരു സ്പീക്കർ ചെയ്ത സമയത്ത് ഇതിനകത്ത് പൊളാരിറ്റി മാർക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു ബാറ്ററി എടുത്ത് വെച്ച് അധികം വോൾട്ടുള്ളതല്ല ചെറിയ 3 വോൾട്ട് ബാറ്ററി എടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് കൊടുത്തു നോക്കി. അപ്പോൾ ഇതിൻ്റെ ഈ ലെഗാണ് പോസിറ്റീവ് എന്നും ഈ ലെഗ് നെഗറ്റീവ് ആണെന്നും മനസ്സിലാക്കി. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് കൊടുക്കുക. എപ്പോഴും മിഡ് റേഞ്ച് ആണെങ്കിൽ പോലും നമ്മളെപ്പോഴും ആ ഒരു പൊളാരിറ്റി ചെക്ക് ചെയ്തിട്ട് കൊടുക്കുക. അപ്പം നമ്മൾ പെൻസിൽ വെച്ച് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ക്രോസ് ഓവർ നെറ്റ്വർക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ആ ഒരു വൂഫറോട് മാത്രം ഫിറ്റ് ചെയ്താൽ മതി. മിഡ് ഫിറ്റ് ചെയ്തു, ട്യൂട്ടർ ഫിറ്റ് ചെയ്തു, എയർഹോൾ നമ്മൾ വാങ്ങിച്ചായിരുന്നു, നേരത്തെ കാണിക്കാൻ വിട്ടുപോയതാണ്. അത് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വൂഫറോട് ഫിറ്റ് ചെയ്താൽ പണി കഴിയും. നമ്മുടെ ബോക്സ് കംപ്ലീറ്റ്ലി റെഡി ആയിരിക്കുകയാണ്. ഇനി ഞാൻ ടോട്ടൽ പ്രൈസ് പറയാം. അതായത് ഒരു ബോക്സിന് എത്ര രൂപ നമുക്ക് ചിലവായി നമുക്ക് പറയാം. നമ്മൾ ബഡ്ജറ്റിലാണ് ചെയ്തതെങ്കിലും അത്യാവശ്യം ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമേ ബോക്സിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരെണ്ണം 550 രൂപ, പ്ലസ് നമുക്കൊരു ട്യൂട്ടറിന് 150 രൂപ. അവാർഡിൻ്റെ ട്യൂട്ടറാണ് ഉപയോഗിച്ചത്, 150 രൂപ. പിന്നെ ബോൾട്ടിൻ്റെ പ്ലസ് ബോൾട്ടിൻ്റെ 5 ഇഞ്ച് മിഡ് റേഞ്ച് അത് 300 രൂപ, പ്ലസ് നമുക്ക് ബോൾട്ടിൻ്റെ 10 ഇഞ്ച് വൂഫർ അതിനൊരു 1150 രൂപ, പിന്നെ പ്ലസ് ഒരു എയർ ഹോൾ അതിനൊരു 20 രൂപ, പിന്നെ നമുക്കിതിനകത്ത് ഒരു ക്രോസ് ഓവർ നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അതിന് 120 രൂപ, പ്ലസ് പിന്നെ നമുക്കിതിനകത്ത് കുറച്ച് വയർ വന്നിട്ടുണ്ട് അതിലൊരു അതൊരു 45 രൂപയുടെ വയർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു 5 രൂപയുടെ സ്ക്രൂ അത് നമ്മൾ ടോട്ടലി കൂട്ടുകയാണ്. അപ്പോൾ ടോട്ടലി നമുക്ക് ആകുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ബോക്സിന് 2520, ഓക്കെ, റൗണ്ട് ചെയ്താൽ 2500 രൂപയാണ് ഒരു ബോക്സിന് നമുക്ക് ആയിട്ടുള്ളത്. അപ്പോൾ രണ്ട് ബോക്സിന് കൂടെ നമുക്ക് ഒരു 5000 രൂപ നമുക്ക് ഈ ഒരു ബോക്സിന് ആയിട്ടുണ്ട് ടോട്ടലി നമുക്ക് ചിലവെന്ന് പറയുന്നത്. 5000 രൂപയ്ക്ക് നമുക്ക് അടിപൊളി ഒരു ബോക്സാണ്, രണ്ട് അതായത് പെയറായിട്ടുള്ള ബോക്സാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം ഇനി ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നെറ്റ്വർക്ക് ബോർഡ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു ST ആംപ്ലിഫയറിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പം ST കറക്റ്റായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഈ ഒരു 3-way കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പം ST നമുക്ക് എത്രത്തോളം ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ബോക്സിന് കിട്ടുന്നുണ്ടെന്നും ED എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. എന്നാൽ ഇനി നമുക്കൊരു നോൺ കോപ്പറേറ്റീവ് മ്യൂസിക് ഇട്ടിട്ട് നമുക്ക് നോക്കാം. ഇനി ഇതിൻ്റെ നോർമൽ മലയാളം സോങ്ങ് കിട്ടുന്ന വീഡിയോസ് നമുക്ക് ഷോർട്സ് ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ നമുക്കിനി ഒരു നോൺ കോപ്പറേറ്റ് മ്യൂസിക് കൂടി ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വീഡിയോ നമുക്ക് നൈസായിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന ഫോണിൻ്റെ മൈക്രോഫോൺ ഒട്ടും കൊള്ളില്ലായിരുന്നു. അതുകൊണ്ട് ബേസ് ഒക്കെ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പറവറക്കുന്ന ചിലമ്പുന്ന സൗണ്ടായിരുന്നു നമുക്ക് കിട്ടിയത്. ആക്ച്വലി അത് നേരിട്ട് കേൾക്കുമ്പോൾ അങ്ങനെയല്ല, അടിപൊളിയായിട്ടുള്ള ഒരു സൗണ്ടാണ് ഈ ഒരു ബോക്സിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ നമുക്ക് കറക്റ്റ് മനസ്സിലാകത്തില്ല, ഭയങ്കര അനോയിങ് ആയിട്ടുള്ള നോയ്സാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് കിട്ടുന്നത്. വളരെ മോശമായിട്ടുള്ളൊരു സൗണ്ടാണ് കേൾക്കുന്നത്. ആക്ച്വലി അത് അങ്ങനെയല്ല, അത് ഫോണിൻ്റെ മൈക്രോഫോണിൻ്റെ കുഴപ്പമാണ്. ഇത് ശരിക്കും നേരിട്ട് നല്ല രീതിയിലുള്ള ബേസ് കിട്ടുന്നുണ്ട്. അതാണ് ആ ഒരു പറവറപ്പായിട്ട് നമുക്ക് കേൾക്കുന്നത്. ശരിക്കും പേഴ്സണലി കേൾക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു 3-way ബോക്സ് സിമ്പിളി അല്ലെങ്കിൽ എന്താ ബഡ്ജറ്റ് രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്തത്. ഇതിപ്പം ഈ ഒരു ബോക്സ് നമ്മൾ ഡയറക്റ്റ്ലി കടയിൽ നിന്ന് വാങ്ങിയിട്ടാണ് നമുക്ക് അത്രയും ഒരു ബഡ്ജറ്റ് കുറഞ്ഞ് കിട്ടിയത്. നമ്മൾ ഉണ്ടാക്കാനാണ് കാര്യം, നമ്മളല്ലാണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്ലൈവുഡിന് തന്നെ നല്ലൊരു പൈസ ആവും, കുറച്ച് പൈസ ഇതിലും അധികമാവും. നമുക്ക് എന്തോ ഭാഗ്യത്തിന് നമുക്ക് ഈ ഒരു ബോക്സ് കിട്ടിയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അപ്പം ഈ ആ ഒരു കടയുടെ ആ ഒരു ബോക്സ് ഞാൻ വാങ്ങിയ ആ ഷോപ്പിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബോക്സ് വാങ്ങാവുന്നതാണ്.
അപ്പോൾ അത്രയൊക്കെയുള്ളൊരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ജസ്റ്റ് സബ്സ്ക്രൈബ് വെക്കുക. നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ഒക്കെ നമ്മൾ റീസ്റ്റോർ എടുത്തൊരു ആംപ്ലിഫയർ ആണ്. അതുപോലെ നമ്മൾ റീസ്റ്റോറേഷൻ കുറച്ച് റീസ്റ്റോറേഷൻ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതിലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.